നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്ന് മുരിങ്ങക്കായും ചെമ്മീനും കൂടി ഉള്ള ഒരു കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും എന്നെ ഒന്ന് അറിയിക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് നാല് മുരിങ്ങക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. രണ്ട് തണ്ട് കറിവേപ്പില, ഒരു മാങ്ങ, ഒരു തക്കാളി, ഇത് ഇഞ്ചിയും ഉള്ളിയും കൂടിയിട്ട് ചതച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൽ ഒരു ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് ഒന്ന് നന്നായി കൈകൊണ്ട് കുഴയ്ക്കണം. ഞാനിതിൽ ഇനി തേങ്ങയുടെ സെക്കൻഡ് പാൽ ഒഴിച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. ഇനി അത് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് മുരിയക്കായും മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അതിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതൊരു അര കിലോ ചെമ്മീനാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തമ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് അതിനിറക്കാം. തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കിനി അത് ഓഫാക്കാം. ഞാൻ ചീനച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിൽ കടുകിട്ട് പൊട്ടിക്കാം. രണ്ട് വറ്റൽ മുളക് ചേർക്കുന്നുണ്ട്. ഉള്ളി കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിൽ ചേർക്കാം. അപ്പം നമ്മൾ നമ്മുടെ കറിയിൽ ഉള്ളി വറുത്തിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂട്ട. ചോറുണ്ണാനും ചപ്പാത്തിക്കും നല്ല രുചിയുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.